യാൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പട്ടാമ്പി കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനില അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനില കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ മങ്കൊമ്പ് മങ്കൊമ്പ് ആലപ്പുഴയിലാണ് മങ്കൊമ്പ് ആലപ്പുഴ കായംകുളം കായംകുളം ആലപ്പുഴ പട്ടാമ്പി പാലക്കാട് വൈറ്റില എറണാകുളം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് മങ്കമ്പ് കായംകുളം പട്ടാമ്പി വൈറ്റില മങ്കമ്പ് ആല ആലപ്പുഴയിൽ കായംകുളം കായംകുളം ആലപ്പുഴയിൽ പട്ടാമ്പി പാലക്കാട് വൈറ്റില എറണാകുളം കേരളത്തിലെ മറ്റ് ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കാം കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ കുരുമുളകിൻ്റെ ഗുരുമുളകിൻ്റെ ഗവേഷണ കേന്ദ്രം കണ്ണൂരിലെ പന്നിയൂർ കുരുമുളക് കണ്ണൂരിലെ പന്നിയൂർ കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്തെ ആനക്കയം കശുവണ്ടി മലപ്പുറത്തെ ആനക്കയം അതുപോലെ കശുവണ്ടി തൃശ്ശൂരിലെ മാടക്കത്തറ കശുവണ്ടി തൃശ്ശൂരിലെ മാടക്കത്തറ ഏത്തവാഴ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിലെ കണ്ണാറ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിലെ കണ്ണാറ റബ്ബർ റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം അതുപോലെ കരിമ്പ് കരിമ്പ് പത്തനംതിട്ട തിരുവല്ലയിലും അതുപോലെ പാലക്കാട് മേനോൻപാറ കരിമ്പ് പത്തനംതിട്ട തിരുവല്ല അതുപോലെ പാലക്കാടിലെ മേനോൻപാറ അപ്പം കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ കണ്ണൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂരിലെ പന്നിയൂർ കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്തെ ആനക്കയത്തും അതുപോലെ തൃശ്ശൂരിലെ മാടക്കത്തറ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിലെ കണ്ണാറ കോ റബ്ബർ കോട്ടയം അതുപോലെ കരിമ്പ് കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയിലും അതുപോലെ പാലക്കാടിലെ മേനോൻപാറയിലും കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ മൈലാടുംപാറ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്തത് ഇടുക്കിയിലെ മൈലാടുംപാറ കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ പാമ്പാടുംപാറ കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ പാമ്പാടുംപാറ കൈതച്ചക്ക കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ വെള്ളാനിക്കരയിലും അതുപോലെ എറണാകുളത്തെ വാഴക്കുളം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങൾ തൃശ്ശൂരിലെ വെള്ളാനിക്കര അതുപോലെ എറണാകുളത്തെ വാഴക്കുളം കാപ്പി കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട്ടിലെ ചുണ്ടയിൽ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ചുണ്ടയിൽ ഇഞ്ചി ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ അമ്പലവയൽ അപ്പോൾ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടുംപാറ ഇടുക്കി കേരള ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ പാമ്പാടും പാറ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിലെ വെള്ളാനിക്കര അതുപോലെ എറണാകുളത്തെ വാഴക്കുളം കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട്ടിലെ ചുണ്ടേൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട്ടിലെ അമ്പലവയൽ പുൽത്തൈലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ഓടക്കാലി പുൽത്തൈലം പുൽത്തൈലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ഓടക്കാലി നാളികേരം 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 ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ബാലരാമപുരം നാളികേരം തിരുവനന്തപുരത്തെ രാമപുരം ബാലരാമപുരം അതുപോലെ കിഴങ്ങുവിള കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യം കിഴങ്ങുവള തിരുവനന്തപുരത്തെ ശ്രീകാര്യം തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് അതുപോലെ സുഗന്ധവിള സുഗന്ധവിള സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് അപ്പോൾ പുൽത്തൈലം ഗവേഷണ കേന്ദ്രം എറണാകുളത്തെ ഓടക്കാലി നാളികേരം ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തെ ബാലരാമപുരം കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തെ ശ്രീകാര്യം തോട്ടവിള തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെ ആണ് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഗോയിറ്റർ എന്ന രോഗം തൈറോയിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളും രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളും ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീരഭാഗം ഡിഫ്തീരിയ ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീരഭാഗം തൊണ്ട ഡിഫ്തീരിയ തൊണ്ട മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം പ്ലീഹ മലേറിയ പ്ലീഹ മുണ്ടിനീര് ബാധിക്കുന്ന ശരീരഭാഗം പരോട്ടിഡ് ഗ്രന്ഥി പരോട്ടിഡ് ഗ്രന്ഥി അതായത് ഉമിനീർ ഗ്രന്ഥി മുണ്ടിനീര് ബാധിക്കുന്ന ശരീരഭാഗം പരോട്ടി പരോട്ടിഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥി ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം കുടൽ ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം കുടൽ പയോറിയ പയോറിയ ബാധിക്കുന്ന ശരീരഭാഗം മോണ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ അപ്പോൾ ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീരഭാഗം തൊണ്ട മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം പ്ലീഹ മുണ്ടിനീര് ബാധിക്കുന്ന ശരീരഭാഗം പരോട്ടിറ്റ് ഗ്രന്ഥി അഥവാ ഉമിനീർ ഗ്രന്ഥി ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം കുടൽ പയോറിയ ബാധിക്കുന്ന ശരീരഭാഗം മോണ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ അതുപോലെ സിറോസിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ സിറോസിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ മെനിഞ്ചൈറ്റീസ് ബാധിക്കുന്ന ശരീരഭാഗം തലച്ചോറ് മെനിഞ്ചൈറ്റീസ് ബാധിക്കുന്ന ശരീരഭാഗം തലച്ചോറ് പാരാലിസിസ് ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ പാരാലിസിസ് ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ അൾഷിമേസ് ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ അൾഷിമേസ് ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ പാർക്കിൻസൺസ് ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ പാർക്കിൻസൺസ് ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ അപസ്മാരം ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ അഭസ്മാരം നാഡീവ്യവസ്ഥ പേവിഷബാധ ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ അപ്പോൾ സിറോസിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം തലച്ചോറ് അതുപോലെ പാരാലിസിസ് അൽഷിമേസ് പാർക്കിൻസൺസ് അപസ്മാരം പേവിഷബാധ എന്നിവ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് അതുപോലെ സാർസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം സാർസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം ബ്രോങ്കൈറ്റീസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം ബ്രോങ്കൈറ്റീസ് ശ്വാസകോശം ക്ഷയം ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം ക്ഷയം ബാധിക്കുന്ന ശ്വാസ ശരീരഭാഗം ശ്വാസകോശം ന്യൂമോണിയ ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ ശ്വാസകോശം അതുപോലെ ആസ്മ ആസ്മ ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ് അപ്പോൾ സാർസ് ബ്രോങ്കൈറ്റീസ് ക്ഷയം ന്യൂമോണിയ ആസ്മ ഇവ ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ് അതുപോലെ സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം തൊക്കെ സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം തൊക്കെ മെലനോമ മെലനോമ ബാധിക്കുന്നതും തൊക്കിനെയാണ് എക്സിമ എക്സിമ ബാധിക്കുന്നതും തൊക്കിനെയാണ് എയ്ഡ്സ് രോഗപ്രതിരോധ വ്യവസ്ഥയെ എയ്ഡ്സ് രോഗപ്രതിരോധ വ്യവസ്ഥ ഹണ്ടിംഗ്ടൺ ഡിസീസ് കേന്ദ്രനാഡീ വ്യവസ്ഥ ഹണ്ടിംഗ്ടൺ ഡിസീസ് കേന്ദ്രനാഡീ വ്യവസ്ഥയെ ഹാഷിമോട്ടോ ഹാഷിമോട്ടോ തൈറോയ്ഡ് ഗ്രന്ഥിയെ അപ്പോൾ സോറിയാസിസ് മെലനോമ എക്സിമ എന്നിവ ബാധിക്കുന്നത് തൊക്കിനെയാണ് അതുപോലെ എയ്ഡ്സ് രോഗപ്രതിരോധ വ്യവസ്ഥയെ ഹണ്ടിങ്ടൺ ഡിസീസ് ഹണ്ടിംഗ്ടൺ ഡിസീസ് നാഡീ വ്യ കേന്ദ്രനാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് ഹാഷിമോട്ടോ ഹാഷിമോട്ടോ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നത്